ചൈനയെ വീണ്ടും പ്രകീർത്തിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ചൈന ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്ന് എസ് ആർ പി പറയുന്നു. സാമ്പത്തിക വളർച്ചയിൽ വലിയ സംഭാവനയാണ് ചൈന ലോകത്തിന് നൽകിയത്. കോവിഡിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ചൈനയ്ക്കായി എന്നും എസ് ആർ പി പറഞ്ഞു. ഒരു രാജ്യത്തെയും പ്രകീർത്തിക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്, ലോകത്തിൻ്റെ സ്ഥിതിഗതികളെ വിലയിരുത്താനാണ്. മുതലാളിത്ത രാജ്യങ്ങളുടെ സ്ഥിതി, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ സ്ഥിതി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പരിശോധിക്കാനും വിലയിരുത്താനുമാണ് ശ്രമിക്കുന്നത്. ചൈന ഇന്നിപ്പോൾ അവർ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മിതമായ അഭിവൃദ്ധി നേടിയ രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്താകെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന കാര്യത്തിൽ ചൈന വലിയ സംഭാവന നൽകി. 70% ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ചൈനയുടെ സംഭാവനയാണ് ഏറ്റവും വലുത് എന്നതാണ്. അതുമാത്രമല്ല, ലോകത്താകെയുള്ള ദരിദ്രരിൽ 60% സംഭാവന ഇന്ത്യയാണ്. എന്താ ഈ വസ്തുത നിഷേധിക്കാനാവോ ആർക്കെങ്കിലും? ചൈനയെ പ്രകീർത്തിക്കുകയല്ല, ഉള്ള വസ്തുത പറയുകയാണ്. എന്തുകൊണ്ട് ചൈനയിൽ അത് നടക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് ഉണ്ടാവുന്നില്ല? ബിനിൽ സാബു വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ. ബിനിൽ, ഇത് സി പി എം പ്രതിനിധി സമ്മേളന വേദിയിലാണോ ഈ പ്രസംഗം? അജിംസ്, ഉദ്ഘാടന സമ്മേളനത്തിലാണ് ഈ ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയത്. ചൈനയെ വീണ്ടും പ്രകീർത്തിച്ച് എസ് ആർ പി രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ ഇത് പ്രകീർത്തിക്കുകയല്ല, വസ്തുതകൾ ചൂണ്ടിക്കാട്ടുകയാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ചൈന സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ച ഒരു രാജ്യമാണ്. ലോകത്താകമാനം ഈ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ചതിൽ, സാമ്പത്തിക വളർച്ചയിൽ വലിയ സംഭാവനകൾ ചൈന നൽകിയിട്ടുണ്ട്. മാത്രമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് പ്രകീർത്തനമല്ല, അതായത് മുതലാളിത്ത രാജ്യവും മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യം തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ ഇതൊരു പ്രകൃതിയിൽ തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ആ കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തു. എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി ചൈനയെ പ്രകീർത്തിച്ച് എസ് രാമചന്ദ്രൻപിള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ബാക്കി സമ്മേളന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ആ പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികൾ, ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും ഒക്കെ ഉണ്ടാവുക. 4 മണിക്ക് ശേഷമാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം നാളെയാകും ജില്ലാ കമ്മിറ്റി കമ്മിറ്റികൾ അംഗങ്ങളെ ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. നാളെയായിരിക്കും എന്തായാലും സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി ബിനിൽ, മറ്റൊരു